സ്വഹാപത്തോരടങ്കലും വെളിയിൽ ചെന്നേ ആദിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ ഓരോ നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്ത് നിന്ന് ഓരോ കൊച്ചു പൈതലിൻ കരച്ചിൽ പോലെ അതാ കേൾക്കുന്നു കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ ആദിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലോ ദുഃഖാം അച്ചൽ റസൂലിൻ മധുഹ് ഉരക്കാം അറിഞ്ഞിടണം നീ കഥ ഇത് ഹക്കാം അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലോ ദുഃഖാം അച്ചൽ റസൂലിൻ മധുഹ് ഉരക്കാം അറിഞ്ഞിടണം നീ കഥ ഇത് ഹക്കാണേ കരഞ്ഞത് ഒരു ഇത്ത മരത്തിൻ തടിയാഷുറഫുൽ ഹൽക്കന്ന് ഹുത്തബക്ക് ചാരിയതറിയാം ഹക്കാണേ കരഞ്ഞത് ഒരു ഇത്ത മരത്തിൻ തടിയാ ഷുറഫുൽ ഹൽഫന്ന് ഹുത്തബക്ക് ചാരിയതറിയാം ഓരോ നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്ത് നിന്ന് ഓരോ കൊച്ചു പൈതലിൽ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു തടിയതിൽ ചാരി റസൂലിൻ ഹുത്തുബ തൽസ്ഥിതി അറിഞ്ഞ മഹാദി ഫത്തുവ തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്ക തടിയതിൽ ചാരി റസൂലിൻ ഹുത്തുബ തൽസ്ഥിതി അറിഞ്ഞ മഹാദി ഫത്തുവ തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്ക വാക്കാണേ എന്നെ മകനൊരു നെച്ച കണ റസൂലേ ആ വീടുത്തെ ഒരു മിമ്പറനെ മകൻ തരും പൊന്നൂലേ വാക്കാണേ എന്നെ മകനൊരു നെച്ചാറാണ് റസൂലേ ആ വീടുത്തെ ഒരു മിമ്പറനെ മകൻ തരും പൊന്നൂലേ ഓരോ നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്ത് നിന്ന് ഓരോ കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി തരുളാറ്റൽ അതിൽ കയറി കൊത്തുബയിൽ മുഴുകി പഴയാന ഹൽത്താടി പുറം തന്നിൽ പോകി തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി തരുളാറ്റൽ അതിൽ കയറി കൊത്തുബയിൽ മുഴുകി പഴയാന ഹൽത്താടി പുറം തന്നിൽ പോകി പോകിയ സമയം തൊട്ടിത്ത മരം വിതും വീടുന്നേ മൂതം നീലോ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ പോകിയ സമയം തൊട്ടിത്ത മരം വിതും വീടുന്നേ മൂതം നീലോ
ചാടി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ ഓരോ നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്ത് നിന്ന് ഓരോ കൊച്ചു പൈതലിൻ കരത്തിൽ പോൽ അതാ കേൾക്കുന്നു ഖുതുബ കഴിഞ്ഞോ റസൂലേ ഇറങ്ങി ഖൽബ് പിടഞ്ഞോ സ്വഹാബും വഴങ്ങി നഖല പുണർന്നോ മാറിലൊതുങ്ങി ഖുതുബ കഴിഞ്ഞോ റസൂലേ ഇറങ്ങി ഖൽബ് പിടഞ്ഞോ സ്വഹാബും വഴങ്ങി നഖല പുണർന്നോ മാറിലൊതുങ്ങി ഷറഫുറ്റോർ മരത്തിൻ്റെ തടിമാറി അമർത്തി വെച്ചേ സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ ഷറഫുറ്റോർ മരത്തിൻ്റെ തടിമാറി അമർത്തി വെച്ചേ സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ ഓരോ നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്ത് നിന്ന് ഓരോ കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു അത് കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ ആദിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ ഓരോ നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്ത് നിന്ന് ഓരോ കൊച്ചു പൈതലിൽ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു അത് കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ ആദിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ